പ്രേക്ഷകർക്ക് പ്ലറോമ ടിവിയിലേക്ക് സ്വാഗതം. ഭയപ്പെടരുത്, നാം അതിജീവിക്കും എന്ന ദൈവവചന ധ്യാനത്തിൻ്റെ 108-ാമത്തെ എപ്പിസോഡ് ശ്രവിക്കുന്ന ലോകമെങ്ങുമുള്ള എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾക്ക് വന്ദനം. കഴിഞ്ഞ 107 എപ്പിസോഡുകളിൽ തുടർമാനമായി ഈ കോവിഡ് എന്ന മഹാരോഗം പടർന്ന് പന്തലിക്കുമ്പോൾ ഭയപ്പെടരുത്, നമുക്ക് അതിനെ അതിജീവിക്കുവാൻ കഴിയുമെന്ന് എൻ്റെ പ്രിയപ്പെട്ടവരെ ഓർമ്മിപ്പിച്ചുണർത്തുവാൻ ദൈവം നൽകിയ സാവകാശത്തിനായി സ്തോത്രം. സകല മഹത്വവും കർത്താവിന് അർപ്പിക്കും. നമുക്ക് പ്രാർത്ഥനയോടെ ഇന്നത്തെ വചനധ്യാനത്തിലേക്ക് പ്രവേശിക്കാം. ഫിലിപ്പി ലേഖനം 1-ാം അധ്യായം 27-ാമത്തെ വാക്യമാണല്ലോ നമ്മുടെ കുറിവാക്യം. ആ വാക്യം ഇവിടെ വായിക്കട്ടെ. ഞാൻ നിങ്ങളെ വന്ന് കണ്ടിട്ടോ, ദൂരത്തിരുന്ന് നിങ്ങളുടെ അവസ്ഥ കേട്ടിട്ടോ, നിങ്ങൾ ഏകാത്മാവിൽ നിലനിന്ന് എതിരാളികളാൽ ഒന്നിലും കുലുങ്ങിപ്പോകാതെ ഏക മനസ്സോടെ സുവിശേഷത്തിൻ്റെ വിശ്വാസത്തിനായി പോരാട്ടം കഴിക്കുന്നു എന്ന് ഗ്രഹിക്കേണ്ടതിന് ക്രിസ്തുവിൻ്റെ സുവിശേഷത്തിന് യോഗ്യമാമണ്ണം മാത്രം നടപ്പി. ഈ വാക്യത്തെ ആസ്പദമാക്കിക്കൊണ്ട് എതിരാളികളാൽ നമുക്കുണ്ടാകുന്ന കുലുക്കങ്ങളെക്കുറിച്ചാണ് നാം ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ 5-ാമത്തെ കുലുക്കം വൈകാരിക കുലുക്കം, അതിനകത്ത് വൈകാരികമായ ചില പ്രകടനങ്ങൾ, അതിൽ എങ്ങനെ പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്നു ഇത്യാദി കാര്യങ്ങളാണ് കഴിഞ്ഞ എപ്പിസോഡുകളിൽ നമ്മൾ ചിന്തിച്ചത്. ഇന്ന് വൈകാരിക കുലുക്കത്തെ നമുക്ക് എങ്ങനെ അതിജീവിക്കാം എന്നുള്ള ഒരു ഭാഗത്തേക്ക് പ്രവേശിക്കുവാൻ ഞാൻ കർത്താവിൽ ശരണപ്പെടുകയാണ്. വൈകാരിക കുലുക്കം അതിനെ അതിജീവിക്കുവാൻ കഴിഞ്ഞില്ല എങ്കിൽ അത് നമ്മെ നിരാശയിലേക്കും പാപത്തിലേക്കും ഒരു പക്ഷെങ്കിൽ നമ്മെ ആത്മഹത്യയിലേക്ക് നയിച്ചേക്കാം. അത് നാം വളരെ ശ്രദ്ധിക്കേണ്ടതായ ഒരു സാഹചര്യമാണ്. അതുകൊണ്ട് ഈ സന്ദേശം കേൾക്കുന്ന പ്രിയപ്പെട്ടവർ, വൈകാരികമായ കുലുക്കങ്ങൾ വരുമ്പോൾ അതിനെ അതിജീവിക്കുവാൻ നമുക്ക് കഴിഞ്ഞില്ല എങ്കിൽ നിരാശയുണ്ടാകാം, പാപത്തിലേക്ക് വഴി മാറിയേക്കാം, മറ്റ് വല കുതന്ത്രങ്ങളിലേക്ക് നമ്മുടെ ശ്രദ്ധ മാറിപ്പോയേക്കാം. എന്നാൽ അതിനെ അതിജീവിക്കുവാൻ നമുക്ക് എങ്ങനെ കഴിയും എന്നുള്ള ചിന്തയിലേക്ക് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ആത്മനിയോഗത്തോടെ നയിക്കുവാൻ ഞാൻ കർത്താവിൽ ശരണപ്പെടുകയാണ്. ഞാൻ ഈ വിഷയം ദൈവസ്ഥനയിൽ പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് എനിക്ക് നൽകിയ 3 ചിന്തകൾ നിങ്ങളുമായി പങ്കുവെക്കുവാനാണ് കർത്താവിൽ ശരണപ്പെടുന്നത്. 1, യാഥാർത്ഥ്യം മനസ്സിലാക്കുക എന്നുള്ളത്. 2, ദൈവസന്നിധിയിൽ സമർപ്പിക്കുക എന്നുള്ളത്. 3, ആത്മാവിൻ്റെ ബലത്തിൽ എഴുന്നേൽക്കുക എന്നുള്ളത്. ഒരിക്കൽ കൂടെ പറയാം, വൈകാരിക കുലുക്കത്തെ നമുക്ക് എങ്ങനെ അതിജീവിക്കാം? 1, യാഥാർത്ഥ്യം മനസ്സിലാക്കുക. 2, ദൈവസന്നിധിയിൽ സമർപ്പിക്കുക. 3, ആത്മാവിൻ്റെ ബലത്തിൽ എഴുന്നേൽക്കുക. ഇങ്ങനെ ഈ 3 പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പ്രായോഗികമാക്കുവാൻ കഴിഞ്ഞാൽ നമുക്ക് എതിരെ വരുന്ന വൈകാരിക കുലുക്കങ്ങൾ, അതേത് മേഖലയിൽ നിന്നാണെങ്കിലും അതിനെ അതിജീവിച്ച് ജയാളികളായി തീരുവാൻ, ഫലം കൊടുക്കുന്നവരായി തീരുവാൻ, ജയകരമായ ക്രിസ്തീയ ജീവിതത്തിന്റെ ഉടമകളായി തീരുവാൻ നമുക്ക് സാധിക്കും എന്ന യാഥാർത്ഥ്യം എൻ്റെ പ്രിയപ്പെട്ടവരെ അറിയിക്കുകയാണ്. നമുക്ക് വേദപുസ്തകത്തിലെ ചില വ്യക്തികൾ അവരുടെ ജീവിതത്തിൽ ഇങ്ങനെയുള്ള വൈകാരിക കുലുക്കങ്ങൾ വന്നപ്പോൾ അവരെങ്ങനെയാണ് ഈ 3 സ്റ്റെപ്പുകളിലൂടെ നടന്നു പോയിട്ടുണ്ടോ എന്ന് പരിശോധിക്കേണ്ടിയിരിക്കുന്നു. 1, യാക്കോബ് എന്ന് പറയുന്ന പഴയ നിയമ ഭക്തൻ തൻ്റെ ജീവിതത്തിൽ വൈകാരിക കുലുക്കത്തിലൂടെ പോയപ്പോൾ താൻ എങ്ങനെയാണ് അതിനെ അതിജീവിച്ച് മുൻപോട്ട് വന്നത് എന്ന് പഴയ നിയമ ചിന്താധാരയിലൂടെ ചിന്തിച്ച് മുൻപോട്ട് വരുവാൻ കർത്താവ് ശ്രമപ്പെടുകയാണ്. നമുക്ക് തിരുവചനത്തിൽ നിന്ന് ഒരു വാക്യ ഭാഗം വായിക്കേണ്ടിയിരിക്കുന്നു. അത് ഉൽപ്പത്തി പുസ്തകം 37-ാം അധ്യായത്തിൻ്റെ 32 മുതൽ 35 വരെയുള്ള തിരുവചന ഭാഗങ്ങൾ ഞാനിവിടെ വായിക്കട്ടെ.
അവർ നിലയെങ്കി തങ്ങളുടെ അപ്പന്റെ അടുക്കൽ കൊടുത്തയച്ചു. ഇത് ഞങ്ങൾക്ക് കണ്ടുകിട്ടി, ഇത് നിന്റെ മകന്റെ അങ്കിയോ അല്ലയോ എന്ന് നോക്കണം എന്ന് പറഞ്ഞു. അവൻ അത് തിരിച്ചറിഞ്ഞു, ഇത് എന്റെ മകന്റെ അങ്കി തന്നെ. ഒരു ദുഷ്ടമൃഗം അവനെ തിന്നുകളഞ്ഞു, യോസഫിനെ പറിച്ചു കീറിപ്പോയി എന്ന് പറഞ്ഞു. യാക്കോബ് വസ്ത്രം കീറി അരയിൽ രട്ടുശീല ചുറ്റി ഏറിയ നാൾ തന്റെ മകനെ ചൊല്ലി ദുഃഖിച്ചുകൊണ്ടിരുന്നു. അവന്റെ പുത്രന്മാരും പുത്രിമാരും എല്ലാം അവനെ ആശ്വസിപ്പിപ്പാൻ വന്നു, അവനോ ആശ്വാസം കൈക്കൊള്ളുവാൻ മനസ്സില്ലാതെ, ഞാൻ ദുഃഖത്തോടെ എന്റെ മകന്റെ അടുക്കൽ പാതാളത്തിൽ ഇറങ്ങുമെന്ന് പറഞ്ഞു. ഇങ്ങനെ അവന്റെ അപ്പൻ അവനെ കുറിച്ച് കരഞ്ഞുകൊണ്ടിരുന്നു. യാക്കോബ് എന്ന് പറയുന്ന പഴയ നിയമ ഭക്തൻ യാക്കോബിനെ പരിചയപ്പെടുത്തുമ്പോൾ സർവശക്തനായ ദൈവം യാക്കോബിനെ പരിചയപ്പെടുത്തുന്നുണ്ട്. അതെങ്ങനെയാണ്? അബ്രഹാമിന്റെയും ഇസഹാക്കിന്റെയും യാക്കോബിന്റെയും ദൈവം. അപ്പം അതേ നിലയിലുള്ള ഒരു പഴയ നിയമ ഭക്തനായി തന്നെയാണ് യാക്കോബിനെ നമുക്ക് ദർശിക്കുവാൻ കഴിയുന്നത്. യാക്കോബിന്റെ ജീവിതത്തിൽ ഇപ്പോൾ നാം വായിച്ചു കേട്ട തിരുവചന ഭാഗം, ഉൽപ്പത്തി പുസ്തകം 37 അധ്യായത്തിന്റെ 32 മുതൽ 35 വരെയുള്ള വാക്യങ്ങളിൽ നമുക്കറിയാം, യാക്കോബ് തന്റെ മകന്റെ നഷ്ടത്തെ കുറിച്ച് അല്ലെങ്കിൽ തന്റെ മകൻ നഷ്ടപ്പെട്ടു എന്ന ഒരു യാഥാർത്ഥ്യം തിരിച്ചറിയുകയാണ്. അത് തന്റെ മൂത്ത മക്കൾ അഥവാ തന്റെ മകന്റെ നഷ്ടം തന്റെ മൂത്ത മക്കൾ അറിയിക്കുന്നത് ഒരു വളരെ വിചിത്രമായ ഒരു സാഹചര്യത്തിലൂടെയാണ്. അവർ അപ്പന്റെ അടുക്കൽ ഈ കാര്യങ്ങൾ അറിയിക്കുന്നത് വാസ്തവത്തിൽ അപ്പനെ പറ്റിക്കുകയാണ്. പക്ഷേ പറ്റിക്കുകയാണെങ്കിൽ പോലും ആ പ്രതിസന്ധി, ആ വൈകാരിക കുലുക്കത്തിന് നടുവിൽ ഈ പഴയ നിയമ ഭക്തനായ യാക്കോബ് സത്യത്തിൽ തന്റെ മക്കൾ തന്നെ പറ്റിക്കുകയാണ് എന്ന് അറിയാതെ യാഥാർത്ഥ്യം ഉൾക്കൊള്ളുവാൻ എന്റെ മകനെ ഒരു മൃഗം അഥവാ ദുഷ്ടമൃഗം പറിച്ച് കീറിക്കളഞ്ഞു, അവൻ എനിക്ക് നഷ്ടമായി എന്നുള്ള ആ യാഥാർത്ഥ്യം തിരിച്ചറിയുന്ന ഒരു പിതാവിനെ നമുക്ക് അവിടെ ദർശിക്കുവാൻ കഴിയുന്നുണ്ട്. എന്നിട്ട് ആ യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞതിന് ശേഷം ആ മകനെ കുറിച്ചുള്ള ആ ബോധ്യം തനിക്ക് മനസ്സിലായി കഴിഞ്ഞപ്പോൾ താൻ ദൈവസന്നിധിയിൽ സമർപ്പിക്കുന്ന ഒരു കാഴ്ചയും ഈ വാക്യത്തിൽ ഉണ്ട് എന്നുള്ള യാഥാർത്ഥ്യം മറക്കുന്നു. സമയത്തിന്റെ പരിമിതി മുൻപോട്ട് പോകുവാൻ എന്നെ അനുവദിക്കാതിരിക്കുന്നത് കൊണ്ട് ഇവിടെ ഈ എപ്പിസോഡ് അവസാനിപ്പിക്കുവാൻ കർത്താവ് ശരണപ്പെടുകയാണ്. ഈ കോവിഡ് കാലത്ത് നിങ്ങളുടെ വ്യക്തിപരമായ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഏത് കുലുക്കങ്ങളും, പ്രിയപ്പെട്ടവരെ, അത് വൈകാരിക കുലുക്കമാകാം, അതിന്റെ യാഥാർത്ഥ്യം എന്താണെന്ന് മനസ്സിലാക്കി കർത്താവിന്റെ സന്നിധിയിൽ ഒന്ന് സമർപ്പിക്കുവാൻ തയ്യാറായാൽ നമുക്കിതിനെ അതിജീവിക്കുവാൻ കഴിയും. തിരുവചനത്തിന്റെ ഭാഗം അടുത്ത എപ്പിസോഡുകളിൽ നമുക്ക് തുടർന്ന് ചിന്തിക്കാം. അതുവരെ സർവശക്തനായ ദൈവം എന്റെ പ്രിയപ്പെട്ടവരായ സഹോദരങ്ങളെ കാക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പറഞ്ഞുകൊണ്ട് 108 എപ്പിസോഡിന് ഇവിടെ വിരാമം കൊടുക്കുന്നു. ഒരു നിമിഷം നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കട്ടെ. സ്വർഗത്തിനും ഭൂമിക്കും നാഥനായ ദൈവമേ, വൈകാരിക കുലുക്കങ്ങളെ എങ്ങനെ അതിജീവിക്കാം എന്ന ചിന്തയുടെ പ്രാരംഭ സന്ദേശം പങ്കുവെക്കുവാൻ കൃപ നൽകി. ഇത് ശ്രമിച്ച എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ യാഥാർത്ഥ്യം മനസ്സിലാക്കുവാൻ തക്കവണ്ണമുള്ള പ്രത്യേക കൃപയും പരിജ്ഞാനവും നൽകണം. ഞങ്ങളെ ഒന്നിച്ച് അനുഗ്രഹിക്കണം. അടുത്ത ദിവസം ഞങ്ങൾ ഇതിന്റെ തുടർഭാഗങ്ങൾ ചിന്തിച്ച് സന്ദേശം കേൾക്കുന്നതുവരെ ഞങ്ങളെ കൃപയിൽ പൊതിയണം. മഹത്വം അങ്ങേക്ക് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ പിതാവേ കേൾക്കുമാറാകണമേ. ആമേൻ. പ്രിയരെ, നമ്മുടെ കർത്താവ് മടങ്ങി വരുന്നു. നമുക്കതിനായിട്ട് ഒരുങ്ങാം. മാറാനാഥ, ഭയപ്പെടരുത്, നാം അതിജീവിക്കും.